ഇന്ന് ലോകത്ത് ഏറ്റവും അധികം സ്വീകാര്യമായ ഒരു അമ്മ ദൈവമാണ് ആറ്റുകാലമ്മ. ആ ആറ്റുകാലമ്മയ്ക്ക് ഭക്തജനങ്ങൾ ഏകമനസ്സോടെ സമർപ്പിക്കുന്ന മഹാപൂജയാണ് ആറ്റുകാൽ മഹാപൊങ്കാല. ഈ പൊങ്കാല ഇടുന്നതിന് വർഷം തോറും ജനം കൂടുതൽ കൂടുതൽ വരുന്നതിന്റെ പിന്നിൽ എന്താണ് രഹസ്യം? പരസ്യം കൊണ്ടാണോ ഇങ്ങനെ ആൾ വരുത്തുന്നത്, അതോ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇങ്ങനെ ആൾക്കാർ വരുന്നത്? ഒരിടം കിട്ടാൻ, ഒരു കലം വയ്ക്കാൻ, ഒരു അടുപ്പിനു വേണ്ടി സ്ഥലം കിട്ടാൻ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ആറ്റുകാൽ പരിസരത്ത് വന്ന് മറ്റെല്ലാം മറന്നും കളഞ്ഞും അവിടെ തമ്പടിക്കുന്ന അനേകം ഭക്തകളെ നമുക്ക് കാണാം. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആറ്റുകാലമ്മയോടുള്ള നമ്മുടെ മനുഷ്യ അമ്മമാരുടെ വിശ്വാസം തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വിശ്വാസമാണ് എല്ലാം. അതെ, വിശ്വാസമാണ് എല്ലാം. പക്ഷെ വിശ്വാസം കൊണ്ട് മാത്രം എല്ലാം ആയില്ല. വിശ്വാസമാണ് എല്ലാം, പക്ഷെ വിശ്വാസം കൊണ്ട് എല്ലാം ആയിക്കൊള്ളണമെന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം, അവന്റെ സങ്കല്പം, അവന്റെ ഭക്തി, അതെല്ലാം ആകുന്നത് അവൻ ആരെയാണോ വിശ്വസിച്ചു പ്രാർത്ഥിച്ചത് അവിടെ നിന്ന് അവൻ ആഗ്രഹിച്ച വിധത്തിലുള്ള അനുഭവം സിദ്ധിക്കുമ്പോഴാണ് വിശ്വാസം അതാണെല്ലാം എന്ന തലത്തിലേക്ക് മാറുന്നത്. ഇത്തരത്തിലുള്ള അനുഭവം വരാത്തിടത്ത് വിശ്വാസം വിശ്വാസമായി മാത്രം നിൽക്കുകയുള്ളൂ. ആറ്റുകാലിന്റെ ഒരു പ്രത്യേകത, വിശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള അനുഭവം ആറ്റുകാൽ അമ്മയുടെ കടാക്ഷത്തിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നതാണ് വസ്തുതയും വാസ്തവവും. ഇപ്പോഴും ഇത്രയധികം ജനം അഹമഹമികാദിയ ഞാൻ മുമ്പേ എന്ന രീതിയിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ ഇങ്ങനെ വരുന്നത്, പ്രായം മറന്ന്, ദൂരം മറന്ന്, അവരുടെ ഔദ്യോഗിക പദവി മറന്ന്, പ്രശസ്തി മറന്ന്, ധനം മറന്ന്, അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ ഇതൊന്നുമല്ല, അമ്മയുടെ വിനീത ദാസരാണ്, അമ്മയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റാരും വേണ്ട, മറ്റൊന്നും വേണ്ട, ഞങ്ങളെ അമ്മ സംരക്ഷിക്കുമെന്ന് അവരുടെ വിനീതമായ വിശ്വാസമാണ് ഈ വരവിന്റെ പിന്നിലുള്ളത്. ഇപ്രകാരം ആറ്റുകാല അമ്മയെ വിശ്വസിച്ച് വെറും ഒരു സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞ ഒരമ്മ ഇന്ന് കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസിനിയായി വന്നു മടങ്ങുന്നവരുടെയെല്ലാം ആദരവും ബഹുമാനവും പിടിച്ചുപറ്റി കഴിയുന്ന ആറ്റുകാലമ്മ ഒരു സാധാരണ സ്ത്രീയെ ഒരു മഹാസന്യാസിനിയാക്കി മാറ്റിയ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വളർന്ന്, വിവാഹം കഴിഞ്ഞ്, ഗൃഹസ്ഥയായി ജീവിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി 1000 ദുരന്തങ്ങൾ സംഭവിച്ച് ആ ജീവിതത്തെ വേണമെങ്കിൽ നമുക്ക് ദുരന്തായനം എന്ന് പറയാം. ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചുകൊണ്ട് ഇനി എന്ത്, നാളെ എങ്ങനെ, അടുത്ത നിമിഷം എന്ത് എന്ന ചോദ്യം മുമ്പിൽ നിൽക്കുമ്പോഴും ബാല്യത്തിലെ തുടങ്ങിയ ആറ്റുകാല അമ്മയോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ആ അമ്മ മുന്നോട്ട് പോയി. ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ച താങ്ങും തണലും കിട്ടാതെ ഒടുവിൽ തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാശ്രമത്തിലേക്ക് ആ അമ്മ പോയി. ആ ആശ്രമത്തിൽ ഒരു മഹാ തേജസ്വിനിയായ ഒരു മാതാവുണ്ടായിരുന്നു. ആ മാതാവിന്റെ പേര് ആനന്ദമയി എന്നായിരുന്നു. ആ ആനന്ദമയി മാതാവിൽ ഈ അമ്മയും കുഞ്ഞുങ്ങളും ശരണം പ്രാപിച്ചു.
ഈ ആശ്രമ ജീവിതത്തിനിടയ്ക്കും ആശ്രമത്തിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദിവസവും ഞാൻ ഈ പറയുന്ന അമ്മ പോകുമായിരുന്നു. ഒരു ദിവസം കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ അല്പ വൈകി. ഓടി കിതച്ച് ആറ്റുകാലത്തെ അമ്മ കാണുന്നത് ക്ഷേത്ര നട അടയ്ക്കുകയാണ്. പെട്ടെന്ന് വാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ വളരെ മുത്തശ്ശിയായ വെൺവേഷം കൊടുത്ത വെളുത്ത വേഷം എടുത്ത ഒരു അമ്മും വന്നിരിക്കുന്നു. ശകലം മഞ്ഞൾ പ്രസാദം ഈ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഓടി ചെല്ല്, അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ എങ്കിൽ ഓടി ചെന്നാൽ നിനക്ക് അമ്മയെ ഒരു നോക്ക് കാണാമെന്ന്. അങ്ങനെ ഈ അമ്മ ഓടി നടയിലെത്തി, ആറ്റുകാൽ അമ്മയെ കണ്ടു. ഒന്ന് നോക്കിയതും ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി എന്തോ എടുത്ത് വാതിൽ അടച്ച് പുറത്തോട്ടിറങ്ങും. തിരിച്ചു വന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇതാരാണെന്ന്. ഈ അമ്മ അവിടെ എല്ലാം നോക്കി, അവിടെ എല്ലാം നോക്കിയപ്പോ അവിടെ ഒന്നും അങ്ങനെ ഒരു അമ്മയെ കാണാനില്ല. ഒടുവിൽ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ കിട്ടിയ സ്വപ്നദർശനത്തിലൂടെ ഈ അമ്മയ്ക്ക് മനസ്സിലായി, ഈ 1.5 കിലോമീറ്റർ ഓടി കിതച്ച് ചെന്നപ്പോൾ അവിടെ തൊഴാനായിട്ട് ഈ അമ്മയ്ക്ക് അവസരം ഉണ്ടാക്കിയത് മറ്റാരുമല്ലാതെ ആറ്റുകാൽ അമ്മ തന്നെയാണ്. ആറ്റുകാൽ അമ്മയാണ് ഈ അപൂർവമായ വെൺവേഷത്തിൽ മഞ്ഞൾ പ്രസാദവുമായിട്ട് അവിടെ നിന്നതെന്നും മേൽശാന്തിയെ കൊണ്ട് നട അടപ്പിക്കാതെ അദ്ദേഹം എന്തോ എടുക്കാൻ വിട്ടത് കാരണം വീണ്ടും അങ്ങോട്ട് കയറ്റിയതെന്നും ഈ അമ്മയ്ക്ക് ബോധ്യമായി. മറ്റൊരു കാര്യം, ആശ്രമ ജീവിതത്തിനിടയ്ക്ക് അവിടെ മഹാ പ്രവാചകനെ പോലുള്ളൊരു ജ്യോതിഷി വന്നു. ആ ജ്യോതിഷി അമ്മയുടെ മകനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, അമ്മയെ, ഈ കുഞ്ഞിന് 15 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ. അപ്പൊ അമ്മ ആ കുഞ്ഞിന്റെ ജാതകം എടുത്ത് ഈ ജ്യോതിഷിയുടെ കൊടുത്തു. അതും വിലയിരുത്തിയിട്ട് ആ ജ്യോതിഷി പറഞ്ഞു, അമ്മ ജാതകത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഈ വാക്ക് കേട്ടതും അമ്മയുടെ നെഞ്ചു പൊട്ടി. അപ്പൊ അമ്മ ജ്യോതിഷിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ എന്റെ ആറ്റുകാലമ്മ എന്റെ കുഞ്ഞിനെ എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ജ്യോതിഷി പറഞ്ഞു, ശരി, അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. കാലം മുന്നോട്ട് പോയി. ഈ കുഞ്ഞിന് 15 വയസ്സാകാൻ അല്പ ദിവസമുള്ളപ്പോ പഴയ ജ്യോതിഷി വീണ്ടും അവിടെ എത്തി. അയാളും അത് മറന്നിരുന്നില്ല, അമ്മയും മറന്നിരുന്നില്ല. അമ്മയെ കണ്ട ഉടനെ ആ ജ്യോതിഷി ചോദിച്ചു, കുഞ്ഞിന് ഇപ്പൊ എത്ര വയസ്സായി? അപ്പൊ അമ്മ പറഞ്ഞ, 15 മാസം തികയും. അപ്പൊ ജ്യോതിഷി വീണ്ടും പറഞ്ഞു, അമ്മ ശ്രദ്ധിക്കണം. ഉടനെ അമ്മയുടെ നല്ല ജീവനെല്ലാം അങ്ങ് പോയി. അമ്മ, ഇത് കർമ്മമാണ്, ഇത് വിധിയാണ്, അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലെന്ന്. ജ്യോതിഷി പോയി. ജ്യോതിഷി ഇറങ്ങിയ ഉടനെ അമ്മ ആറ്റുകാലിലേക്ക് പാഞ്ഞു. അമ്മേ, എന്റെ കുഞ്ഞിന് 15 വയസ്സാവുകയാണ്. 15 വയസ്സാകുമ്പോഴേക്കും ഇന്നത് സംഭവിക്കുമെന്ന് ഇന്നതുപോലെ ഒരു പ്രവാചകൻ പറഞ്ഞു. എന്തായാലും എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നത് അമ്മയാണ്, എനിക്കറിയാം. ഞാൻ അമ്മ തന്ന കുഞ്ഞിനെ ദാ ഇതുവരെ വളർത്തിയെടുത്തു. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഒന്നാമത് എനിക്ക് മറ്റാരുമില്ല, എനിക്ക് വേണമെന്ന് മനുഷ്യ സാധാരണമായ രീതിയിൽ അമ്മയെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഈ കുഞ്ഞിനെ ഈ നിമിഷം ഞാൻ അമ്മയെ ഏൽപ്പിക്കുകയാണ്. 15 വയസ്സിൽ കുഞ്ഞ് പോകുമെന്ന് ജ്യോതിഷി പറയുന്നു. ഞാൻ അതിനും അപ്പുറത്ത് അമ്മയെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ കരഞ്ഞ് നമസ്കരിച്ചു. വീണ്ടും പതിവ് പോലെ എല്ലാ ദിവസവും ആറ്റുകാൽ പോകുമായിരുന്നു. കുഞ്ഞിന് 15 വയസ്സ് തികയുന്നതിന്റെ തലേ ദിവസം അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും ഒരു വലിയ തടിക്കഷ്ണം വന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വീണു. തടി വീണാൽ ഒന്നാമത് കൊച്ചു കുഞ്ഞാണ്, 15 വയസ്സായ കുഞ്ഞാണ്. ഉടനെ കുഞ്ഞിനെ ശാസ്തമംഗലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബാക്കി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓരോ നിമിഷവും ഈ ആറ്റുകാലമ്മയെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരുന്നു. ജ്യോത്സ്യൻ പറഞ്ഞതും ശരിയായി, അമ്മയുടെ പ്രാർത്ഥനയും ശരിയായി. ഈ മകൻ ചത്തു പിഴച്ചു. ആ തടി വീണതോടുകൂടി കുഞ്ഞ് പോയി. പക്ഷെ അമ്മയുടെ പ്രാർത്ഥനയും
വളരെ കണിശമായ ചികിത്സയും ജാഗ്രതയും കൊണ്ട് ആ കുഞ്ഞ് വീണ്ടും അതിന് ജീവൻ തിരിച്ചു കിട്ടി. അമ്മയുടെ ആ മകൻ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒരു ഉന്നതമായ ഉദ്യോഗസ്ഥനായിട്ട് ജീവിക്കുക. ആറ്റുകാല് തന്നെ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ 15 വയസ്സിൽ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുമായിരിക്കെ അത് നഷ്ടപ്പെടാതെ രക്ഷിച്ച ആറ്റുകാലമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു ശർക്കര തുലാഭാരം നേർച്ച നടത്താമെന്ന് ഈ കുഞ്ഞിന് വേണ്ടി നടത്താൻ അമ്മ തീരുമാനിക്കുകയും അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുകയും ടിക്കറ്റ് എടുത്തപ്പോൾ 3 കിലോ ശർക്കര നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുകയും കുഞ്ഞിന്റെ വെയിറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് അമ്മ തുലാഭാരത്തിനുള്ള ശർക്കരയെല്ലാം വാങ്ങിവെച്ചു. നാളെ തുലാഭാരം. തുലാഭാരത്തിന്റെ തലേ ദിവസം രാത്രി അമ്മ ഉറങ്ങിക്കിടന്നപ്പോൾ ആറ്റുകാലമ്മ വന്നു പറയുന്നത് പോലെ അമ്മയ്ക്ക് തോന്നി, മോളെ നീ ഒരു 3 കിലോ ശർക്കര കൂടെ വാങ്ങിവെക്കണം, അല്ലെങ്കിൽ തികയാതെ വരും. പിറ്റേ ദിവസം പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് അതിരാവിലെ 3 കിലോ ശർക്കര കൂടെ വാങ്ങി വേറൊരു കൂടയിൽ കയ്യിൽ വെച്ച് തുലാഭാരത്തിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ആറ്റുകാല് പോയി. കുഞ്ഞിനെ ഇരുത്തി ശർക്കരയും വെച്ചു. പെട്ടെന്ന് ശാന്തി പറഞ്ഞു, ഒരു 3 കിലോ ശർക്കര കൂടെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ആ എന്റെ കൈവശം 3 കിലോ ശർക്കര ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ഉടൻ തുലാഭാരം പൂർത്തിയായി. പക്ഷെ ഇങ്ങനെ രാത്രി ആറ്റുകാലമ്മ ഇങ്ങനെ സൂചിപ്പിച്ച കാര്യം അമ്മ അന്ന് അവിടെ ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ വളർത്തു വരുമ്പോൾ മറ്റൊരു ദിവസം ആറ്റുകാലമ്മയുടെ ഒരു സൂചന അമ്മയ്ക്ക് കിട്ടി. മോളെ, നിന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം ഇതുവരെ മതി, നിന്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചുകൊള്ളും, നീ ഇനി ഒരു സന്യാസിനിയായി മാറാൻ. അതോടെ മഹാനുഭാവയായ ആനന്ദമയി എന്ന ഗുരുമാതാവിൽ നിന്ന് ദീക്ഷയെടുത്ത് ആ ഗുരുമാതാവ് തന്നെ കൽപ്പിച്ചു നൽകിയ ആശ്രമത്തിൽ ഇപ്പോ കഴിഞ്ഞ എത്രയോ വർഷമായി സന്യാസിനിയായി നവതിയോട് 90 വയസ്സിനോടടുക്കാറായ 80 കഴിഞ്ഞ ഈ അമ്മ ഒരു ശിഷ്യരുമില്ലാതെ പരിചരിക്കാൻ ആരുമില്ലാതെ ഇപ്പോഴും ഏകയായി ഒറ്റയ്ക്ക് താൻ ചെയ്യേണ്ടതെല്ലാം താൻ ചെയ്തുകൊണ്ട് ഒന്നിനെയും ഭയക്കാതെ ഈ വാർദ്ധക്യത്തിൽ ഒരു പൂച്ചക്കുട്ടിയുടെ പോലും ഒരു സഹായം തേടാതെ ആറ്റുകാലമ്മയെയും മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലടയിൽ ശക്തിപാദം ആശ്രമത്തിൽ ഗുരുപ്രിയ മാതാജി ആയി എപ്പോഴും കഴിയുകയാണ്. ഞാൻ ഈ കല്ലടയിലെ അമ്മയുടെ ആറ്റുകാലമ്മയോടുള്ള വിശ്വാസം ഈ പൊങ്കാല ദിവസം നിങ്ങളോട് സൂചിപ്പിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒന്നല്ല, 1000 അല്ല, 10000 അല്ല, 100000 ഭക്തകൾക്ക് ആറ്റുകാലമ്മ അവരുടെ ജീവിതത്തിൽ താങ്ങും തണലും ആ ഇന്ന് അനേകം കഥകൾ പറയാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം അതാണ് എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസം അനുഭവത്തിൽ രക്ഷയായി വരുന്നിടത്താണ് ആ വിശ്വാസം എല്ലാം ആകുന്നത്. ആറ്റുകാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വിശ്വസിച്ചാൽ അനുഭവത്തിലും അത് സത്യമായി തീരും. അത്ര പ്രത്യക്ഷ അനുഭവം നൽകി ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ആദി പരാശക്തി ജഗത് ജനനിയാണ് ആറ്റുകാലമ്മ. ആ അമ്മയുടെ പ്രഭാവം മനസ്സിലാക്കി നിങ്ങൾ പൊങ്കാലയിടുക, ഭജിക്കുക, നിങ്ങളുടെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആറ്റുകാലമ്മയെ ശരണം ശരണം. നമസ്കാരം.